നവംബർ 15 അതായത് നാളെ രാജ്ഭവൻ പ്രതിരോധമാണ്. ഗവർണർക്കെതിരെ പ്രതിരോധം സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ശ്രമം. ഈ അവസരത്തിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്തു വന്ന ഒരു സന്ദേശം, ഒരു മെസ്സേജ്, അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇത് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് അമ്മമാരോടുള്ള ഒരു അഭ്യർത്ഥന. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ്: രാജ്ഭവൻ പ്രതിരോധത്തിന് പോകാതെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തടഞ്ഞുകൊള്ളൂ. ഗവർണർക്ക് സെക്യൂരിറ്റി ഒരുക്കുന്നത് CRPF ആണ്. അവരോട് കളിക്കാൻ നിന്നാൽ പിന്നെന്ത് സംഭവിക്കും എന്ന് ഊഹിക്കാൻ കൂടി കഴിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് അവരുടെ പ്രകടനങ്ങൾ അറിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ, RSSകാർ, ജമാഅത്തെ ഈ ഇസ്ലാമികൾ, ജിഹാദികൾ, തീവ്രവാദികൾ, ഇവരോട് ഒരു വാക്ക് ചോദിച്ചാൽ മനസ്സിലാകും എന്താണ് CRPF എന്ന സൈന്യത്തിൻ്റെ ഗുണമെന്ന്. ഒരു കമ്മ്യൂണിസ്റ്റായ മുൻ CRPF ജവാനാണ് ഈ വാക്കുകൾ കുറിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് അമ്മമാരോട് ഒരു അഭ്യർത്ഥന, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് തുടങ്ങുന്നത്. ദയവായി നിങ്ങളുടെ മക്കളെ രാജ്ഭവൻ പ്രതിരോധത്തിന് പോകാതെ തടഞ്ഞുകൊള്ളുക. ഇന്ന് ഒരു പുഷ്പനാണ് കട്ടിലിൽ ദുരന്തം അനുഭവിക്കുന്നത് എങ്കിൽ 100 പുഷ്പന്മാരെ സൃഷ്ടിച്ച് അവരുടെയെല്ലാം ജീവിതം കട്ടിലുകളിലാക്കി സ്വന്തം മക്കളെയും ബന്ധുമിത്രാദികളെയും വെടിയുണ്ടകളിൽ നിന്ന് രക്ഷിച്ച് ജീവിക്കുന്ന കാരണഭൂതനും അയാളെ പിന്നിൽ നിന്നും നയിക്കുന്ന മാഫിയകളെയും സൂക്ഷിക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ വാക്കുകൾ. നിങ്ങളുടെ മക്കൾ ജീവച്ഛവങ്ങളായി ജീവിതമാകെ കട്ടിലിൽ നരകയാതന അനുഭവിക്കാതിരിക്കാൻ അവരെ തടയുക. ഗവർണർക്ക് പ്രതിരോധം ഒരുക്കുന്നത് CRPF ആണ്. ഒട്ടും വിട്ടുവീഴ്ചയോ മയമോ ഇല്ലാത്ത ഒരു അർദ്ധ സൈനിക വിഭാഗമാണ് CRPF. അടിയന്തരാവസ്ഥ കാലത്ത് അവരുടെ പ്രകടനങ്ങൾ എന്താണ് എന്നറിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ, RSSകാർ, ജമാഅത്തെ ഈ ഇസ്ലാമികൾ, ജിഹാദികൾ, തീവ്രവാദികൾ, ഇവരോട് ചോദിച്ചാൽ മനസ്സിലാകും ഈ സൈന്യത്തിൻ്റെ, CRPF എന്ന സൈന്യത്തിൻ്റെ ശക്തിയും ഗുണവും എന്താണ് എന്ന്. നിങ്ങളുടെ നേതാക്കന്മാർ മുന്നിൽ നിന്നും നയിക്കട്ടെ, അവരുടെ മക്കൾ വെടിയുണ്ടയ്ക്ക് നേരെ മാറുകാണിക്കട്ടെ. വംശാവലിയും പാരമ്പര്യവും അത് അറിയാത്ത കേവലം കമ്മ്യൂണിസം എന്ന എടുക്കാച്ചരക്കുമായി പോകുന്ന ഒരു കൂട്ടം ആളുകൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ നേരിടാൻ പോകുന്നത് കേവലം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറോടല്ല. നിങ്ങൾക്ക് തെറ്റി മക്കളെ, അദ്ദേഹം ഒരു മുസ്ലിമാണ് എങ്കിലും ക്ഷത്രിയ രക്തമാണ് കൽക്കിയുടെ മറ്റൊരു രൂപമാണ്. കേരളത്തെ ഉടച്ചു വാർക്കാൻ വന്ന സാക്ഷാൽ നവോത്ഥാന നായകനാണ്. ഇങ്ങനെയാണ് ഗവർണറെ കുറിച്ച് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ഒരു CRPF ജവാന്റെ വാക്കുകളാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രത്തോളം ശക്തമായി കമ്മ്യൂണിസ്റ്റുകാർ തീർക്കുന്ന ഒരു പ്രതിരോധത്തിനെതിരെ നിങ്ങളുടെ മക്കളെ അയക്കണം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഛേദോ വികാരം എന്താണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. മറ്റുള്ളവരെ തകർക്കാൻ, മറ്റുള്ളവരെ നശിപ്പിക്കാൻ, അണികളെ തകർക്കാൻ, കൂടെ നിൽക്കുന്നവരെ നശിപ്പിക്കാൻ, സ്വയം സുരക്ഷിതരാകാൻ, അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായി അറിയാം. അത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. അതിൽ പെട്ടുപോകാതെ സ്വന്തം മക്കളെ, സ്വന്തം ആൾക്കാരെ സൂക്ഷിക്കാൻ ഓരോ അമ്മമാരും കേരളത്തിൽ തയ്യാറാകണം എന്നാണ് ഈ പ്രതിരോധത്തിന് എതിരായി ഈ CRPF ജവാൻ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.